ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. നല്ലൊരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നാട്ടിലുള്ള പഴയ ഉമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ചക്കക്കുരും മാങ്ങയും വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ അതിലേക്ക് പച്ചമുളകുണ്ട്. പിന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തത്. ഇതെല്ലാം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകവും ഒരു നാല് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തത്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദാ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ നമ്മൾ ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഒടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഒരല്പം വെള്ളം ചുരുട്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ദാ നമ്മൾ കറിക്ക് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കറി ഒന്ന് വറവ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.